Welcome back to MEHAKS World. Mohandas Karamchand Gandhi, 1869, October 2, Gujaratile Porbandaril Jananam. Ahimsayilooniya Samarathilude, Logam Mattimaricha, Loga Nethavu. Baniya Samudayakaranayirunnu Gandhiji. Satyagrahavum Ahimsayumayirunnu Addehathinte Ayudhangal. Gandhiji, Indiyil Uyarthiya Deshiya Vikaram. ലോകത്തിലെ നാല് ഭൂഖണ്ഡങ്ങളിലായി 12 രാജ്യങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയുണ്ടായി. ഗാന്ധിജിയെ 5 തവണയാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസം രാജ്കോട്ടിൽ നേടിയതിനു ശേഷം നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ചു. ഇദ്ദേഹം ലണ്ടനിലുള്ള സമയത്താണ് അമ്മ മരണപ്പെടുന്നത്. ഈ സംഭവം ഗാന്ധിജി ഇന്ത്യയിലെത്തിയതിനു ശേഷമേ അറിഞ്ഞുള്ളൂ. ഇത് അദ്ദേഹത്തിന് വലിയൊരു വേദനയായിരുന്നു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പേരിലാണ് അദ്ദേഹം ആത്മകഥ പുറത്തിറക്കിയിട്ടുള്ളത്. അഹിംസയിലൂന്നിയ പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച ഗാന്ധിജിയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് 1969 ബ്രിട്ടൻ പുറത്തിറക്കുകയുണ്ടായി. ശരാശരി ഒരു ദിവസം 18 കിലോമീറ്റർ വരെ നടക്കുമായിരുന്നു ഗാന്ധിജി. ഇതൊരു പക്ഷേ ലോകം 2 തവണ നടന്നു തീർക്കാവുന്ന ദൂരമാണ്. 1893 അബ്ദുള്ള കമ്പനിയുടെ കേസുകൾ വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്. 21 വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിനിടയിലാണ് അദ്ദേഹം ശക്തമായ രാഷ്ട്രീയ ചിന്താഗതികളും മനോധർമ്മവും നേടിയെടുത്തത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് നിറത്തിൻ്റെ പേരിൽ കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വന്നത്. പീറ്റർ മാരിസ്ബർഗിൽ വെച്ച് ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ യാത്ര ചെയ്തതിന് അദ്ദേഹത്തെ ട്രെയിനിൽ നിന്നും തള്ളിയിടുകയുണ്ടായി. 1915 ജനുവരി 9 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഈ ദിവസം ഇന്ത്യയിൽ പ്രവാസി ദിനമായി ആചരിക്കുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിൽ തുടങ്ങിയ സമരജ്വാല അവസാനിച്ചത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിലൂടെയാണ്. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തുടർന്ന് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഇതുപോലെ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നു എന്നൊരു പക്ഷേ വരും തലമുറ വിശ്വസിച്ചേക്കില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രകാശം അണഞ്ഞിരിക്കുന്നു, എല്ലായിടത്തും ഇരുട്ട് പരക്കുന്നു എന്നാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ വിയോഗത്തെ തുടർന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്യങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ ഓർത്തെടുക്കാം. ഓരോ വീടും ഓരോ വിദ്യാലയമാണ്, മാതാപിതാക്കൾ അധ്യാപകരും. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളും ആശയങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തി നല്ലൊരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ പങ്കാളികളാകാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.